ഹീറോ ഹോണ്ട പാഷൻ പ്രോയുടെ എയർ ഫിൽട്ടർ എങ്ങനെ ചേഞ്ച് ചെയ്യാം നമുക്ക് നോക്കാം. ഇപ്പോൾ വണ്ടിക്ക് ചെറിയൊരു മൈലേജ് ഡ്രോപ്പ് ഉണ്ട്, അപ്പം നമുക്കത് എങ്ങനെ മാറ്റാൻ നോക്കാം. അപ്പോൾ വണ്ടിയുടെ കീ ആദ്യം ഊരി എടുത്തിട്ട് നമ്മുടെ സീറ്റിൻ്റെ അടിഭാഗത്തുള്ള ലോക്ക് സെറ്റ് ഉണ്ട്, നമ്മുടെ ഒരു ഹുക്ക് ഉൾപ്പെടെ വരുന്ന ലോക്ക് സെറ്റ് ഉണ്ട്, അതിലിട്ടൊന്ന് വലത്തേക്ക് ഇറക്കുമ്പോഴത്തേക്ക് ആ ഹുക്ക് അൺലോക്ക് ആവും. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ ഒരു ലിവർ നമുക്ക് കാണാൻ പറ്റും. ആ ലിവർ പിടിച്ചൊന്ന് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് സിമ്പിളായിട്ട് ഊരി വരും. അപ്പോൾ ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഈ സീറ്റ് ഊരി എടുത്തിട്ട് നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം. എന്നിട്ട് വണ്ടിയുടെ ഇടത് ഭാഗത്തുള്ള സൈഡ് കവർ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്കൊന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ ഈ സ്ക്രൂ അഴിച്ചെടുക്കുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ തൊട്ട് മുകളിൽ വലത് ഭാഗത്തായിട്ട് സൈഡ് കവറിൻ്റെ വലത് ഭാഗത്ത് ഒരു സ്റ്റാർ സ്ക്രൂവും വാഷറും കൂടി വരുന്നുണ്ട്. അതും കൂടി നമുക്ക് അഴിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ സൈഡ് കവർ നമ്മൾ അഴിച്ചെടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ടാങ്കിനടിയിലും അതുപോലെ തന്നെ സൈഡ് കവറിൻ്റെ വലത് ഭാഗത്തും ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ലോക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിപ്പോകാതെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ അഴിച്ചെടുത്താൽ നന്നായിരിക്കും. കാരണം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക പേരും ഇത് പുറത്തേക്ക് വരാത്തതുകൊണ്ട് വലിച്ചെടുക്കും. അപ്പോൾ ഈ ടാങ്കിനടിയിലുള്ള ഈ ഹോളിനകത്ത് സൈഡ് കവറിൻ്റെ ഒരു ലോക്ക് വരുന്നുണ്ട്, പ്ലാസ്റ്റിക് ലോക്ക് വരുന്നുണ്ട്. ആ ലോക്കും പൊട്ടിപ്പോകാതെ സൂക്ഷിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ പിന്നീട് നമ്മളത് ഒട്ടിച്ചൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ വണ്ടി വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഈ ബ്ലാക്ക് ബോക്സിനകത്താണ് എയർ ഫിൽട്ടർ വരുന്നത്, ഒരു 5 സ്റ്റാർ സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതും ഓരോന്നായിട്ട് അഴിച്ചെടുക്കാം. വണ്ടിയുടെ എഞ്ചിന് വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എയർ അകത്ത് സക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ഫിൽട്ടർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എയർ ഫിൽട്ടറിൻ്റെ ജോലി. അപ്പോൾ അതിൽ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരുന്നാൽ അകത്തേക്ക് പോകുന്ന എയറിൻ്റെ അളവിൽ നല്ല രീതിയിൽ കുറവ് വരും. അപ്പോൾ എയറിൽ കുറവ് വരുമ്പോഴത്തേക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും കൂടുതൽ പെട്രോൾ കൂടി കാർബ്യൂറേറ്റർ അകത്തേക്ക് കടത്തി വിടും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മൈലേജ് ഷോർട്ടേജ് ഉണ്ടാകും. അപ്പോൾ ഇതിൽ ഒരു സ്ക്രൂ ഇല്ല, അത് ആരോ തുറന്ന് വെച്ചേക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ജസ്റ്റ് ജനലൊക്കെ തുറക്കുന്ന പോലെ നമുക്കൊന്ന് പൊക്കിയെടുത്തിട്ട് നമുക്ക് എയർ ഫിൽട്ടർ നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ എയർ ഫിൽട്ടറിൻ്റെ അവസ്ഥ നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് മാറ്റാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വലത് ഭാഗത്ത് അതൊരു ചെറിയൊരു ക്ലാമ്പ് കാണാൻ പറ്റും. നമ്മളതിൽ പിടിച്ചിങ്ങനെ പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ എയർ ഫിൽട്ടർ നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ ഊരിയെടുത്തിട്ട് നമുക്ക് ഈ ബോക്സിനകത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഈ വണ്ടിയിലൊക്കെ ഇപ്പോൾ പേപ്പർ ടൈപ്പ് ഫിൽട്ടറാണ് വരുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു 10,000 കിലോമീറ്ററിലെങ്കിലും നമ്മളിതൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് ചെക്ക് ചെയ്ത് എയർ ഫിൽട്ടർ നമ്മളൊന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് ഒരിക്കലും ക്ലീൻ ചെയ്തിടാൻ ശ്രമിക്കരുത്. ഒരു 2,000-3,000 കിലോമീറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ കംപ്രസ്ഡ് എയർ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് വെച്ചൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒരിക്കലും വൃത്തിയാക്കി എടുക്കാൻ ശ്രമിക്കരുത്. ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. അപ്പോൾ ഈ ശ്വാസകോശം ഇനി നമുക്ക് വേണ്ട. ഇപ്പോൾ പുതിയ എയർ ഫിൽട്ടർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹീറോയുടെ തന്നെ ഒറിജിനൽ സ്പെയർ നമുക്ക് എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും. 165 രൂപയാണ് ഇതിന് വില വരുന്നത്. അപ്പോൾ പഴയതും പുതിയതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് കളർ നോക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോൾ ഒരു പച്ച കളറൊക്കെ വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് എയർ ഫിൽട്ടറൊക്കെ നമുക്ക് കടയിൽ കിട്ടും 65 രൂപ മുതലൊക്കെ ഉള്ള അതിന് വില. അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫ്ലോയിലൊക്കെ നല്ല രീതിയിൽ വ്യത്യാസം വരും. അപ്പോൾ വീണ്ടും നമുക്ക് ആ ഒരു കറക്റ്റുള്ള മൈലേജ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതാണ് പുതിയ എയർ ഫിൽട്ടറിൻ്റെ ആ ഒരു നിറം. അപ്പോൾ നമുക്ക് ഈ കളറ് വെച്ച് തന്നെ ഇത് മാറ്റാറായില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പഴയ നെറ്റിലേക്ക് നമുക്ക് ഈ എയർ ഫിൽട്ടർ ഇട്ടിട്ട് നമുക്ക് വണ്ടിയിൽ ഇത് തിരിച്ച് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പേപ്പർ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള എയർ ഫിൽട്ടറാണ് നമ്മൾ പറയുന്നത് പേപ്പർ ടൈപ്പ് ഫിൽട്ടർ എന്നാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് സ്പോഞ്ച് ടൈപ്പ് ഫിൽട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്രോളോ ഡീസലോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമുക്കിത് ഇളക്കി എടുത്തിട്ട് കഴുകിയിട്ട് തിരിച്ചിടാം. അപ്പം എല്ലാവരും അങ്ങനെ ചെറിയ കിലോമീറ്ററുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഒരുപാട് ഓട് ചെയ്ത് നമ്മൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞ് കാർബ്യൂറേറ്ററിനകത്ത് ഇറങ്ങിയിട്ട് ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത വരും. അപ്പോൾ കാർബ്യൂറേറ്ററൊക്കെ ബ്ലോക്ക് വരാൻ ചാൻസ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി മിസ്സിങ് കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പം കാർബ്യൂറേറ്ററിലൊക്കെ അതിൻ്റെ ജെറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കഴിവതും ഇത് മാറ്റാൻ തന്നെ എല്ലാവരും ശ്രമിക്കുക, ചെറിയ എമൗണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇത് എന്ന് പറയുന്നത് വിസ്കോസ് ടൈപ്പ് എയർ ഫിൽട്ടറുകളാണ്, പേപ്പറാണ് വരുന്നത്. അപ്പോൾ ആ പേപ്പറിന് പുറത്തൊരു എണ്ണമയം പോലെ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൊരു പേപ്പറാണ് വരുന്നത്. അപ്പം കൂടുതൽ ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഓയിലി ആയിട്ടുള്ള ഒരു പേപ്പർ ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും റീപ്ലേസ് ചെയ്യേണ്ട സാധനം തന്നെയാണ്. ഇത് നമ്മൾ ഒരിക്കലും ക്ലീൻ ചെയ്തിടാൻ ശ്രമിക്കരുത്, ഒട്ടും ശ്രമിക്കരുത്. ഇപ്പോൾ കൃത്യമായ ഇടവേളയിൽ തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഇത് യമഹ റേയിലൊക്കെ വരുന്ന, അതായത് ഗിയർലെസ് സ്കൂട്ടറിലൊക്കെ ഇതേപോലത്തെ ഫിൽട്ടറാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പുതിയ എയർ ഫിൽട്ടറാണ് നെറ്റിലേക്ക് നമുക്ക് ഇറക്കി വെച്ചിട്ട് വലത് ഭാഗത്തോട്ട് അതിൻ്റെ ക്ലാമ്പ് വരുന്ന രീതിയിൽ ആ വെട്ടിനകത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് ഇറക്കി കൊടുത്താൽ മതി. അപ്പോൾ പരിപാടി കഴിഞ്ഞു, നമ്മൾ ബ്ലാക്ക് ബോക്സ് അടയ്ക്കുന്നു, സ്ക്രൂ ഇടുന്നു, സൈഡ് ഡോർ വയ്ക്കുന്നു, പരിപാടി കഴിഞ്ഞു. അപ്പോൾ ബൈ.